Hi friends, welcome back. In the Idli recipient, a garnican, the Valare soft at Idli Tayarakana, and then the garnicum, and at a cup, Sadarna Pachiri, pinna namble, or a cup, rationary and pinna, or a cup, ulen, on the muddle, on the tablespoon allum, uluva. Okay, Namka Kaigi, Nalla Virtia Kitty, soke avantivacan. അരക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുതിർക്കാൻ വെച്ച ഈ വെള്ളം തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ആദ്യം തന്നെ നല്ല വൃത്തിയിൽ കഴുകി വൃത്തിയാക്കി വെക്കണം ട്ടോ ഇത് 4 മുതൽ 5 മണിക്കൂർ വരെയെങ്കിലും കുതിർത്ത് വെക്കണം രാവിലെ കുതിർക്കാൻ വേണ്ടി വെച്ചിരുന്നു ഇനി വൈകുന്നേര കഴപ്പത്തിന് ഞാൻ അരച്ചെടുക്കാനാണ് ഒരു 8 മുതൽ 9 മണിക്കൂർ എങ്കിലും ഇത് പൊങ്ങാൻ വെക്കണം ആദ്യം ഞാൻ ഉഴുന്നാണ് അരച്ചെടുക്കാറ് ട്ടോ ആദ്യം തന്നെ ഉഴുന്ന് അരച്ചെടുക്കാനെങ്കിൽ നമുക്ക് മിക്സി ഒന്നും കൂട ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാനാവും അപ്പം ഉഴുന്നും ഉലുവയും കൂട ആദ്യം ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാനാണ് അതിനു വേണ്ടി അതിലുള്ള വെള്ളം തന്നെയാണ് യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല തിക്നെസ്സിലാണ് ട്ടോ അത് അരച്ചെടുക്കുന്നത് ഒരിക്കലും വെള്ളം കൂടി പോകാൻ പാടില്ല അതിനുശേഷം നമുക്ക് അരിയും അതുപോലെ അരച്ചെടുക്കാം അരി അരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഉഴുന്ന് അരക്കുന്നത് പോലെ അരഞ്ഞു പോവരുത് ദാ ഇതുപോലെ കുറച്ച് തരികളായിട്ട് ഇതിൽ കാണാൻ പറ്റണം ഇനി നല്ലോണം കൈ കൊണ്ട് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക അരച്ച് കഴിഞ്ഞതിന് ശേഷം മാവ് അത്യാവശ്യം ചൂടുള്ള ഒരു സ്ഥലത്ത് വെക്കുന്നതാണ് നല്ലത് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ വിറകടുപ്പുണ്ടല്ലോ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരമായാലും അതിൻ്റെ ഒരു ഇളം ചൂട് അതിൽ നിൽക്കും അപ്പം അതിലാണ് ഞാൻ ഈ അരച്ച് വെച്ച മാവ് വെക്കാറുള്ളത് ഇനി പൊതുവെ കുറച്ചുകൂടി തണുത്ത പ്രദേശമാണെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള പുതപ്പ് എന്താ വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുക അപ്പോഴും അതിന് ആവശ്യത്തിനുള്ള നന്നായിട്ട് പൊങ്ങി വരാൻ പറ്റിയ ഒരു ചൂട് കിട്ടും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കട്ടി കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് വെള്ളം ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇഡ്ലിക്ക് ആയതുകൊണ്ട് അധികം ലൂസായി പോകാൻ പാടില്ല ഇഡ്ലിൻ്റെ ചെമ്പിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് അത് തിളച്ച് വരുന്ന സമയമാകുമ്പോൾ തട്ടിൽ നമുക്ക് മാവ് ഒഴിച്ചു കൊടുത്ത് അടച്ചു വെക്കാം കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടാണ് മാവ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ എന്നാൽ ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും ഇനി ഇതിന് വേണ്ടിയിട്ടൊരു ചട്നി റെഡിയാക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് തേങ്ങ ചെറിയുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി മല്ലിച്ചപ്പ് കുറച്ച് അല്ലി വെളുത്തുള്ളി ഉപ്പ് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഒരു സിമ്പിൾ ചട്നിയാണ് കേട്ടോ ഒരു ചെറിയ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇഡ്ലി അടർത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തണുത്ത വെള്ളത്തിൽ സ്പൂൺ ഇട്ട് വെച്ചിട്ടുണ്ട് ആ സ്പൂൺ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഇഡ്ലി അടർത്തി എടുക്കുകയാണെങ്കിൽ ഒട്ടും പൊടിയാതെ വളരെ ഈസി ആയിട്ട് എടുക്കാൻ കഴിയും
നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോലുള്ള ഇഡ്ഡലി എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ കറക്റ്റ് ആവും. ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയാൽ ഒരിക്കലും ഫെയിൽ ആവില്ല കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. ചട്നി ഒന്ന് വറവിട്ടെടുക്കുകയാണ്. കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് മൂന്ന് വറ്റൽ മുളക്, കുറച്ച് കറിവേപ്പില, അതിലേക്ക് ചട്നി ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ തീ ഓഫ് ചെയ്യുക കേട്ടോ. ഇത് ഇരുമ്പിൻ്റെ ചട്ടിയാണ്, അതുകൊണ്ട് ഈ ചട്നി ഒന്ന് ചൂടായി കിട്ടാനുള്ള ചൂട് അതിനുണ്ടാവും. ഇപ്പോൾ സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഇതാ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി എന്തായാലും ചെയ്ത് നോക്കാം കേട്ടോ. കാരണം എത്ര ഫെയിൽ ആകുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു രീതിക്ക് ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും ഉഷാറാവും. അപ്പോൾ നമ്മൾ രണ്ട് കപ്പ് പച്ചരി എടുക്കുന്നിടത്ത് അത് നമുക്ക് ഹാഫ് ഹാഫ് ആക്കി എടുത്താൽ മതി. ഒരു കപ്പ് പച്ചരിയും ഒരു കപ്പിന് പകരം റേഷൻ അരിയും കൂടി യൂസ് ചെയ്താൽ മതി. ഇതേ മാവ് ഒന്നുകൂടെ ഒന്ന് ലൂസാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ദോശയും ചുട്ടെടുക്കാൻ പറ്റും. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.